സുൽത്താൻ മഹ്മൂദ് രാജാവിൻ്റെ കാലത്ത് ഗസ്നയിൽ ഹൈദർ അലി ജാൻ എന്നു പേരുള്ള ഒരു യുവാവ് ജീവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് ഇസ്കന്ദർ ഖാൻ തൻ്റെ മോനെ രാജാവിൻ്റെ ഉപദേഷ്ടാവാക്കാൻ വളരെയധികം ആഗ്രഹിച്ചു. പൊതുവെ സൂഫികളോട് വളരെയേറെ താല്പര്യമുള്ള ഭരണാധികാരിയായിരുന്നല്ലോ സുൽത്താൻ മഹ്മൂദ്. അതുകൊണ്ട് തന്നെ ഇസ്കന്ദർ ഖാൻ തൻ്റെ മകനെ അക്കാലത്തെ ഏറ്റവും മഹാന്മാരായ സൂഫി ഗുരുക്കന്മാരുടെ ശിക്ഷണത്തിൽ ആത്മീയ കാര്യങ്ങൾ പഠിക്കാനായി പറഞ്ഞയച്ചു. അങ്ങനെ കുറച്ചു കാലങ്ങൾക്ക് ശേഷം സൂഫികൾ പാരായണം ചെയ്യുന്ന മന്ത്രങ്ങളും മറ്റു പരിശീലന മുറകളും മാത്രമല്ല സൂഫി ഗുരുക്കന്മാരുടെ ശരീരഭാഷയുമെല്ലാം ഹൈദർ അലി ജാൻ പഠിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ പിതാവ് വളരെയധികം സന്തോഷിച്ചു. അതിയായ പ്രതീക്ഷയോടെ അയാൾ തൻ്റെ മോനെ സുൽത്താൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് രാജാവിനോട് പറഞ്ഞു, മഹാരാജാവെ, എൻ്റെ മക്കളിൽ മുതിർന്നവനും ഏറ്റവും ബുദ്ധിമാനുമായ എൻ്റെ മോൻ ഹൈദർ അലി ജാനെ ഞാനിതാ അങ്ങേക്ക് വേണ്ടി സമർപ്പിക്കുന്നു. അവൻ സൂഫികളുടെ എല്ലാ സ്വഭാവ വിശേഷണങ്ങളും സ്വായത്തമാക്കാൻ വേണ്ടി സൂഫി ഗുരുക്കന്മാരുടെ കൂടെ കുറേ കാലം ചെലവഴിച്ചു. അതുകൊണ്ട് അങ്ങയുടെ ദർബാറിൽ ഒരു മഹനീയ സ്ഥാനം ലഭിക്കാൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അങ്ങ് അവനെയൊന്ന് ഏറ്റെടുത്താലും. അങ്ങാണല്ലോ ഈ കാലഘട്ടത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ സംരക്ഷകൻ. എന്നാൽ സുൽത്താൻ മഹ്മൂദ് അയാളുടെ വാക്കുകൾ മുഖവിലക്കെടുത്തില്ല. രാജാവ് ഇത്രമാത്രം പറഞ്ഞു, നിങ്ങൾ ഒരു വർഷം കൂടി കഴിഞ്ഞതിന് ശേഷം അവനെ കൊണ്ടുവരൂ. ഇത് കേട്ട് ചെറിയൊരു നിരാശയോടെ എന്നാൽ വലിയ പ്രതീക്ഷകളെ തൻ്റെ മനസ്സിൽ താലോലിച്ചുകൊണ്ട് ഇസ്കന്ദർ ഖാൻ ഹൈദർ അലിയെ വീണ്ടും പഴയ സൂഫി ഗുരുക്കന്മാരുടെ ചാരത്തേക്ക് പഠനത്തിനായി പറഞ്ഞയച്ചു. ആ സമയം ഹൈദർ അലി ബഗ്ദാദിലെ പഴയ സൂഫി പുണ്യസ്ഥലങ്ങളും ആരാധനാലയങ്ങളും സന്ദർശിച്ചു. അതുകൊണ്ട് തന്നെ രാജാവ് നിർദ്ദേശിച്ച ഒരു വർഷം അയാൾക്ക് വെറുതെ പാഴായില്ല. അങ്ങനെ ഒരു വർഷം പൂർത്തിയായപ്പോൾ ആ യുവാവിനെ തൻ്റെ പിതാവ് സുൽത്താൻ്റെ ദർബാറിൽ വീണ്ടും കൊണ്ടുപോയി. അയാൾ പറഞ്ഞു, എൻ്റെ മകൻ ഈ ഒരു വർഷത്തിനിടക്ക് അതിദുർഘടമായ വഴികൾ താണ്ടി തന്നെയുമല്ല സൂഫി മാർഗത്തിൽ ഒരുപാട് അനുഭവങ്ങളും സൂഫി പരിശീലനങ്ങളിൽ നൈപുണ്യവും അവൻ നേടിയെടുത്തു. അങ്ങ് തന്നെ പരിശോധിച്ചറിഞ്ഞോളൂ, അവനെ നിങ്ങൾ സ്വീകരിച്ചാൽ അത് നിങ്ങളുടെ രാജദർബാറിന് തന്നെ വലിയൊരലങ്കാരമാവും. ഇത് കേട്ട് ഒന്നും ആലോചിക്കാതെ തന്നെ സുൽത്താൻ മഹ്മൂദ് പറഞ്ഞു, ഒരു വർഷവും കൂടി കഴിഞ്ഞ ശേഷം അവനോട് തിരിച്ചു വരാൻ പറയൂ. വീണ്ടും അയാൾ നിരാശനായി. അങ്ങനെ പിന്നെയുള്ള 12 മാസത്തിനിടയിൽ ഹൈദർ അലി ജാൻ ഓക്സസ് നദി കടന്ന് ബുഖാറയും സമർക്കന്തും ദാഷ്കന്തും ദുഷാംബയും തുർക്കിസ്ഥാനുമെല്ലാം സന്ദർശിക്കുകയും അവിടങ്ങളിലുള്ള സൂഫി ഗുരുക്കന്മാരുമായി സഹവസിക്കുകയും ചെയ്തു. അങ്ങനെ ഈ യാത്രകളെല്ലാം കഴിഞ്ഞ് ഒരുപാട് വിജ്ഞാനവും അനുഭവ സമ്പത്തുമായി ഹൈദർ അലി ജാൻ വീണ്ടും രാജകൊട്ടാരത്തിൽ മുഖം കാണിച്ചു. ആ സമയത്ത് സുൽത്താൻ മഹ്മൂദ് അയാളെ ശ്രദ്ധിച്ചൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇനിയും ഒരു വർഷം കൂടി കഴിഞ്ഞ് നീ മടങ്ങി വരണം. അങ്ങനെ ഹൈദർ അലി ജാൻ വീണ്ടും തൻ്റെ പ്രയാണം തുടർന്നു. അദ്ദേഹം പിന്നെ നടത്തിയത് മക്കയിലേക്കുള്ള ഒരു തീർത്ഥയാത്രയായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹം ഇന്ത്യയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു. ശേഷം പേർഷ്യയിലേക്ക് യാത്രയായി. ഈ സഞ്ചാരത്തിനിടയിൽ അദ്ദേഹം ഒരുപാട് വിശിഷ്ട ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്തു. പുതിയ വിജ്ഞാന ശാഖകൾ പഠിച്ചെടുത്തു. ആ കാലത്തെ ഏറ്റവും പ്രഗത്ഭരും പ്രശസ്തരുമായ ഗുരുക്കന്മാരെ സന്ദർശിക്കുകയും അവരുടെ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തു. ശേഷം ഈ നീണ്ട യാത്രക്കൊടുവിൽ അദ്ദേഹം വീണ്ടും കൊട്ടാരത്തിലേക്ക് മടങ്ങി. വലിയൊരു പണ്ഡിതൻ്റെ രൂപവും ഭാവവും കൈവന്ന ഹൈദർ അലി ജാനെ നോക്കിക്കൊണ്ട് സുൽത്താൻ മഹ്മൂദ് പറഞ്ഞു, ഇനി നീ ചെയ്യേണ്ടതെന്തെന്നാൽ നീ ഒരു ഗുരുവിനെ കണ്ടെത്തുക. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു വർഷക്കാലം നീ സഹവസിക്കുക. അതിനുശേഷം കൊട്ടാരത്തിലേക്ക് തന്നെ തിരിച്ചു വരിക. ഹൈദർ അലി ജാൻ തൻ്റെ ഗുരുവിനെ അന്വേഷിച്ച് നടന്നു. ഭാഗ്യം അദ്ദേഹത്തെ കനിഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം തൻ്റെ ഗുരുവിനെ കണ്ടെത്തി.
അങ്ങനെ ഒരു വർഷക്കാലം അദ്ദേഹം ഗുരുവിൻ്റെ കൂടെ താമസിച്ചു. ഗുരുവിൻ്റെ അനുഗ്രഹീത ശിഷ്യനായി മാറി. രാജാവ് പറഞ്ഞ സമയം കഴിഞ്ഞപ്പോൾ തൻ്റെ പിതാവ് ഇസ്കന്ദർ ഖാൻ മോനെ തിരഞ്ഞു വന്നു. അയാൾ പറഞ്ഞു, മോനെ, രാജാവിനെ സന്ദർശിക്കാനുള്ള സമയമായി, നമുക്ക് സുൽത്താൻ്റെ അരികിലേക്ക് പുറപ്പെടാം. അപ്പോൾ ഹൈദർ അലി ജാൻ പറഞ്ഞു, പിതാവേ, എൻ്റെ ആഗ്രഹങ്ങളെല്ലാം എന്നോ അസ്തമിച്ചിരിക്കുന്നു. ഇനി രാജാവിൻ്റെ അനുഗ്രഹങ്ങൾക്കോ കൊട്ടാരത്തിലെ സ്ഥാനമാനങ്ങൾക്കോ വേണ്ടി ഞാൻ ഒരിക്കലും രാജസന്നിധിയിലേക്ക് പ്രവേശിക്കുകയില്ല. അതും പറഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ ഗുരുവിൻ്റെ കാൽപാദങ്ങൾക്ക് ചാരയിരുന്നു. പിതാവ് പല രൂപത്തിലും തൻ്റെ മോനോട് പറഞ്ഞു നോക്കി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ തീരുമാനം മാറ്റാൻ പിതാവിൻ്റെ വാക്കുകൾക്ക് സാധിച്ചില്ല. അദ്ദേഹം ഗുരുവിൻ്റെ കൂടെ ഹെറാത്തിൽ തന്നെ തുടർന്നു. അപ്പോൾ ഇസ്കന്ദർ ഖാൻ വളരെ ദുഃഖത്തോടുകൂടെ ഖേദത്തോടുകൂടെ അവിടെ നിന്നും തിരിച്ചുപോയി. അദ്ദേഹം പോകുന്ന വഴിയിൽ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, ഞാൻ എൻ്റെ സമയവും പണവുമെല്ലാം വെറുതെ കളഞ്ഞല്ലോ, എൻ്റെ മോൻ സുൽത്താൻ്റെ പരീക്ഷയിൽ പരാജയപ്പെട്ടല്ലോ. അങ്ങനെ അതിനിടയിൽ ഹൈദർ അലി ജാനോട് രാജാവ് കൊട്ടാരത്തിലേക്ക് തിരിച്ചു ചെല്ലാൻ പറഞ്ഞ ദിവസം കഴിഞ്ഞിട്ടും അദ്ദേഹം ഹാജരായിട്ടില്ല എന്ന് മനസ്സിലാക്കിയ സുൽത്താൻ മഹ്മൂദ് തൻ്റെ പരിവാരങ്ങളോട് പറഞ്ഞു, നമുക്ക് ഹെറാത്തിലേക്ക് പുറപ്പെടാനുള്ള വാഹനങ്ങൾ തയ്യാറാക്കൂ, നമുക്കവിടെ ഒരാളെ സന്ദർശിക്കുവാനുണ്ട്. അങ്ങനെ സുൽത്താനും തൻ്റെ ഭടന്മാരും ഹെറാത്തിനെ ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിലാണ് ഹെറാത്ത് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ അവർ ഹെറാത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഗുരു ഹൈദർ അലിയുടെ കൈപിടിച്ചുകൊണ്ട് തൻ്റെ തെക്കയുടെ മുഖ്യ കവാടത്തിനരികിലേക്ക് നടന്നു. അവിടെ രാജാവും പരിവാരങ്ങളും ഗുരുവിൻ്റെ സമ്മതത്തിനായി കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സുൽത്താൻ മഹ്മൂദും തൻ്റെ വിശ്വസ്തൻ അയാസും വിശുദ്ധ ഖാൻഖാഹിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ഗുരു പറഞ്ഞു, മഹ്മൂദ്, ഇതാ ഒരു മനുഷ്യൻ. രാജാവിൻ്റെ സന്ദർശകനായിരുന്നപ്പോൾ അയാൾ ഒന്നുമല്ലായിരുന്നു. എന്നാൽ തൻ്റെ ദുരാഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിച്ചപ്പോൾ സാക്ഷാൽ രാജാവ് പോലും ആ വ്യക്തിയെ സന്ദർശിക്കാനെത്തിയിരിക്കുന്നു. എൻ്റെ ശിഷ്യൻ ഹൈദർ അലി ജാനെ നിങ്ങളുടെ കൂടെ കൊണ്ടുപോയി നിങ്ങളുടെ ഉപദേഷ്ടാവാക്കിക്കോളൂ. ഇവനിപ്പോൾ അതിനെല്ലാം അർഹനും പ്രാപ്തനുമായിരിക്കുന്നു. കഥയിലെ പാഠമെന്തെന്നാൽ, ഭൗതിക സുഖങ്ങൾക്കും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി ഒരാൾ ദൈവമാർഗത്തിലേക്ക് പ്രവേശിച്ചാൽ അവൻ എക്കാലവും നിന്ദ്യനായിരിക്കും. എന്നാൽ നേരെ മറിച്ച് എല്ലാ ദുരാഗ്രഹങ്ങളും ഉപേക്ഷിച്ച് നാഥനിലേക്ക് മാത്രം തൻ്റെ ഹൃദയം തുറന്നു വച്ചാൽ ലോകം അവൻ്റെ കാൽപാദങ്ങൾക്ക് കീഴിൽ വരും. മനസ്സിൽ വലിയ വിലയുള്ളതിനെയല്ലേ കയ്യിലാക്കാൻ ബുദ്ധിമുട്ടുള്ളൂ? മനസ്സിൽ ഒരു വിലയുമില്ലാത്തത് കൈവശമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരുപോലെയല്ലേ?